Hi everyone. Kerala PSC നടത്തുന്ന KSEB Sub Engineer സിവിൽ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞോ? അപേക്ഷ നൽകിയിട്ടില്ലാത്തവർക്ക് നവംബർ 2 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിപ്പിക്കുക. നവംബർ 2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. KSEB സബ് എഞ്ചിനീയർ സിവിൽ തസ്തികയ്ക്കായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ഡിപ്ലോമയാണ് മിനിമം യോഗ്യതയായി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമയോ അതിനു മുകളിലോ ബിടെക്കോ എംടെക്കോ ഒക്കെ ഉള്ളവർക്ക് സിവിലും മെക്കാനിക്കലിലും ഈ യോഗ്യതകളുള്ളവർക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വളരെ ഒരു സുവർണ അവസരമാണ്. 15 വേക്കൻസികൾ നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിയമനം വരുമ്പോൾ അതിൽ കൂടുതൽ വരുമെന്ന് നമുക്കറിയാം. സോ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലാത്ത ഈ യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ. കാരണം ഈ പരീക്ഷ ഒരു 10-15 വർഷം മുമ്പാണ് ഇതിനു മുന്നേ നടത്തിയത്. അതുകൊണ്ട് തന്നെ സിവിലും മെക്കാനിക്കലുമാണ് ഇതിനകത്ത് യോഗ്യത തന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ടോപ്പിക്കുകളിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പോർഷൻസ് ഉണ്ടാകും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പോർഷൻസ് ഉണ്ടാകും. ഡിപ്ലോമ ലെവൽ പരീക്ഷയായിരിക്കും എന്നുള്ളത് കൂടി ഓർക്കുക. ഡിഗ്രി ലെവൽ അല്ല, ഡിപ്ലോമ ലെവൽ പരീക്ഷയായിരിക്കും. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് ഈ ശരിക്കും പി എസ് സിയുടെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട്. സോ പി എസ് സിയുടെ ഈ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷനിൽ പോയാൽ കുറച്ച് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് യോഗ്യതകളും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് എ പാസ് ഇൻ സർവേയിങ് ആൻഡ് ലെവലിംഗ്, അപ്ലൈഡ് മെക്കാനിക്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ ഒരു 8 സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ സബ്ജക്റ്റുകളിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് ആക്ച്വലി. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ എന്താണെങ്കിലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതാണ് നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സിലബസ്, നേരത്തെ നടന്ന പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പി എസ് സി കൃത്യമായിട്ട് സിലബസും വെയിറ്റേജും ഒക്കെ കൃത്യമായി പറയുന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായൊരു സിലബസ് എക്സാം വരുമ്പോഴത്തേന് പി എസ് സി പ്രസിദ്ധീകരിക്കും. പക്ഷേ നമുക്ക് തൽക്കാലം നമുക്കിത് സ്റ്റാർട്ട് ചെയ്തേ മതിയാവുള്ളൂ. കാരണം പി എസ് സിയുടെ സിലബസ് വരുമ്പോൾ പരീക്ഷയ്ക്ക് ഒരു 3 മുമ്പ് മാത്രമാണ് പി എസ് സി സിലബസ് പ്രസിദ്ധീകരിക്കുന്നത് പരീക്ഷാ കലണ്ടറിനൊപ്പം. പക്ഷേ നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ പോരാ, പഠനം അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് വലിയ കോമ്പറ്റീഷൻ ഉണ്ട്, അത് നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ സർവേയിങ് ആൻഡ് ലെവലിംഗ്, അത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. സർവേയിങ് സിവിൽ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പിന്നെ അപ്ലൈഡ് മെക്കാനിക്സ്, അതായത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നീ ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞ അപ്ലൈഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടി വരിക. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. പിന്നീട് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഒക്കെ അതിനകത്ത് വരും. ബിൽഡിംഗ് ഡ്രോയിങ് പറയുന്നുണ്ട്, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ള ആ പാഠഭാഗവും നമുക്ക് പഠിക്കേണ്ടി വരും. ശരിക്കും ഡിപ്ലോമ ലെവൽ പരീക്ഷകൾക്ക് ഈ പാഠഭാഗങ്ങൾ സ്വാഭാവികമായിട്ട് പഠിക്കാറുള്ളതാണ്, അതിന് തയ്യാറെടുക്കുന്നവർക്ക് അറിയാം. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, ഇറിഗേഷൻ എന്നീ ടോപ്പിക്കുകൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും ഒക്കെ മെക്കാനിക്കലുകാരും സിവിലുകാരും ഒക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. കൂടാതെ ജിയോമാറ്റിക്കൽ ഡ്രോയിങ്, മെൻസുറേഷനും വർക്ക്ഷോപ്പ് സയൻസും തീർച്ചയായിട്ടും ഈ ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഇതിനും ഈ പരീക്ഷയ്ക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെൻസുറേഷനും വർക്ക്ഷോപ്പ് സയൻസും ഇതിന് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കും എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ്, അതുകൊണ്ട് ജിയോ ടെക്നിക്കലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസിക്സും ഇതിനകത്ത് വരും എന്ന് നമുക്ക് കരുതാം. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ ബിൽഡിംഗ് ഡ്രോയിങ്, കൺസ്ട്രക്ഷൻ, സർവേ, മെക്കാനിക്സ്, സ്ട്രക്ചർ മെറ്റീരിയൽസ് തുടങ്ങിയ വിഷയങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഇതെന്താണെങ്കിലും സിലബസിൽ ഉണ്ടാകും. സോ ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള അഡീഷണൽ ടോപ്പിക്സ് ഫൈനൽ സിലബസിൽ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ, സർവേയിങ് ആയാലും മെക്കാനിക്സ് ആയാലും ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയാലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണെങ്കിലും ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇറിഗേഷൻ, മെൻസുറേഷൻ, വർക്ക്ഷോപ്പ് സയൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അവിടെ പഠിച്ച് നിങ്ങളൊരു ബേസ് ഉണ്ടാക്കി വെച്ചാൽ ഈ പറഞ്ഞതുപോലെ സിലബസ് പ്രസിദ്ധീകരിക്കുമ്പോഴത്തേന് ബാക്കിയുള്ള ടോപ്പിക്സ് കൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കോമ്പറ്റീഷനിൽ നമുക്ക് ബഹുദൂരം മുന്നേറാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരീക്ഷ ഇപ്പോൾ ഈ സ്വാഭാവിക ഈ പുതിയ ഒരു കലണ്ടറൊക്കെ അനുസരിച്ച് പരീക്ഷകളൊന്നും അധികം വൈകാറില്ല. അടുത്ത വർഷം 2023 പകുതിക്ക് മുന്നേ നമുക്ക് ഈ പരീക്ഷ പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഡിപ്ലോമ ഇൻ മെക്കാനിക്കലും ഡിപ്ലോമ ഇൻ സിവിലും ഉള്ളവർക്ക് വളരെ ഒരു വലിയ ഒരു സുവർണ അവസരമാണ് ഈ KSEB-യിലെ ഈ ഒരു ജോലി. തീർച്ചയായിട്ടും അതിന് മുകളിൽ ഉള്ളവർക്കും ബിടെക്കും എംടെക്കും ഒക്കെ ഉള്ളവർക്കും നല്ലൊരു അവസരമാണ്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക, ഈ ബേസിക് സബ്ജക്റ്റുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ അതിനുശേഷം ഹയർ ലെവലിലേക്ക് ഈ പറഞ്ഞതുപോലെ സിലബസ് വരുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് പഠിച്ചെടുക്കാം. iPlus KSEB സബ് എഞ്ചിനീയർക്കായിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് തുടരുന്നുണ്ട്. iPlus-ൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പറുകൾ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും നന്നായി പഠിച്ച് നല്ല റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.